പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷത്തെ SSLC അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കീഫോട്ടക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി നൽകുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്, അറബിക് പരീക്ഷയ്ക്ക് തയ്യാറാവാൻ സഹായിക്കുന്ന വൺവേഡ് ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള, അതുപോലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചതുമായ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഒരു ചോദ്യം പഠിച്ചാൽ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് വരുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ SSLC അറബിക് എക്സാം ആപ്പ് എന്ന പേരിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ്സുകളും ഇതല്ലാത്ത അറബിക് നോട്ട്സും മറ്റു കാര്യങ്ങളും SSLC എല്ലാം അതിൽ ലഭിക്കും, നോക്കാവുന്നതാണ്. നമുക്ക് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് ബാത്തൽ മരീദ്, മരീദ് രാപ്പാർത്തു. അപ്പോൾ ബാത്ത എന്നുള്ളത് നമ്മൾ ഓർക്കണം അല്ലേ, കാനാ വാഹവാത്തിൽ പെട്ടതാണ്. കാനാ വാഹവാത്തിൻ്റെ ഇസ്മിന് നമ്മൾ ലമ്മ കൊടുക്കും, അതിൻ്റെ ഖബറിന് ഫതഹ് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ നെസ്ബ് ചെയ്യും. അതപ്പോൾ നെസ്ബുള്ള ഒരെണ്ണായിരിക്കും ഇവിടെ ഉത്തരം. നമുക്കറിയാം സാഹിറൻ എന്നുള്ളതാണ്. അപ്പോൾ കാനാ വാഹവാത്ത് ഏത് വന്നാലും, ബാത്ത വന്നാൽ, വല്ല വന്നാൽ, ലൈസ വന്നാൽ, ഇതുപോലുള്ള ചോദ്യങ്ങളിൽ അതിൻ്റെ രണ്ടാമത്തെ പദം വരേണ്ടത് ഫതഹ് തൻവീന് ഉള്ള പദമായിരിക്കും, അല്ലെങ്കിൽ ഫതഹ് ഉള്ള പദമായിരിക്കും, അതായിരിക്കും ഉത്തരമായി കൊടുക്കേണ്ടത്. അപ്പോൾ ആ നമ്മൾ അതിൻ്റെ ആ നിയമം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാനാ വഹ്വാത്തിൽ ഏത് ചോദ്യം വന്നാലും ഉത്തരം ചെയ്യാൻ കഴിയും. അടുത്തത് മിൻ മുഅല്ലഫാത് അലി അഹമ്മദ് ബാക്കസീർ, അലി അഹമ്മദ് ബാക്കസീറിൻ്റെ മുഅല്ലഫാത്ത്, ഈ വാക്ക് നമ്മൾ പ്രത്യേകം പഠിക്കുക. രചനകൾ ിൽ പെട്ടത് ഏതാണ്? അപ്പോൾ ഇവിടെ അർബാഇയാത് അന്നബി ഷഹസാദ്, ഇതിൽ നമുക്കറിയാം റുബായിയാത് എന്നുള്ളത് നമ്മുടെ ജമീൽ സദഖി അസ്സഹാബിയുടെ പുസ്തകമാണ്. അന്നബി ഖലീൽ ജിബ്രാന്റെ പുസ്തകമാണ്. ഷഹസാദ് ആണ് അലി അഹമ്മദ് ബാക്കസീറിന്റെ പുസ്തകം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ജമീൻ മുഅല്ലഫാത്ത് എന്താണ് അലി അഹമ്മദ് ബാക്കസീറിന് പകരം ജമീൽ സിദ്ഖിയ സഹാബി എന്നോർത്ത ഉത്തരം ഇതായിരിക്കും. മിൻ മുഅല്ലഫാത് എന്നാണ് ഏതാണ് നമ്മുടെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്നെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ കൊടുത്താൽ നബി ആയിരിക്കും ഉത്തരം. അപ്പം അങ്ങനെ നമ്മൾ ഇതിലൂടെ തന്നെ നമുക്ക് കുറേ പോയിന്റുകൾ കിട്ടിയല്ലോ. അപ്പം ഈ രീതിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക. ഇനി സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഷാഇറുൻ, സ്വാലിഹ് മഹ്മൂദ് ഹവാരി ആരാണ്? ഷാഇറുൻ ഒരു കവിയാണ്. ഏത് കവിയാണ്? ഇറാഖി, ലബനാനി, ഫിലസ്തീനി അല്ലേ. ഇറാഖി എന്നുള്ളത് എന്താണ്? ഇറാഖുകാരൻ, ലബനാൻ ലുബനാൻകാരൻ, ഫലസ്തീനി ഫലസ്തീൻകാരൻ. അപ്പോൾ ഇവിടെ ഇത് നഷീദുൽ മദ്രസ എഴുതിയ കവിയാണ് സ്വാലിഹ് മഹ്മൂദ് ഹവാരി. അപ്പോൾ അദ്ദേഹം ഫലസ്തീൻകാരനാണ്, ഇതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ലബനാൻകാരനായ കവി ആരാണ്? നിങ്ങൾ പറയൂ. ലബനാൻകാരനായ എഴുത്തുകാരൻ നമ്മൾ ഇദ്ദേഹമാണ്, ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ ഇറാഖി, ജമീൽ സദഖി അസ്സഹാബി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി, വേറെ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്ത് പോയാൽ കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡാഷ് ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവ്. അല്ലഅബ് കളി, ഖംറ് മദ്യം, ഖിറാഅ വായന. ഇത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ലാ തഅബസ് ബിസിഹത്തിക് എന്ന പദ്യത്തിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അടുത്തത് അൽ യൗമുൽ ആലമി ലുഗത്തിൽ അറബിയ, അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത് യൂനിയോ 19 അല്ലേ. യൂനിയോ അത്താസി അഷർ, ഡിസംബർ അസാമിൻ അഷർ, യൂലിയോ അൽ ഖാമിസ് അല്ലേ. അത് നമുക്ക് വളരെ സിമ്പിളായി അറിയുന്ന ചോദ്യം, ഡിസംബർ 18 അല്ലേ. അതുപോലെ ഈ ജൂൺ 19 ഏതാണ്? യൗമുൽ ഖിറാഅ.
ഇവിടെ അൽ യൗമുൽ യൗമുൽ ഖിറാഅ എന്ന് എഴുതി കൊടുത്താൽ അതിന് ഉത്തരമായിരിക്കും. യൂലിയോ അൽ ഖാമിസ് ഏതാണ്? യൗമു ബഷീർ അല്ലെങ്കിൽ യൗമു തദ്കാർ ബഷീർ, ബഷീർ ദിനം. അപ്പോൾ അത് രണ്ടും കിട്ടി. പിന്നെ ഡാഷ് ഇബ്രാഹിം ഇബ്നു അദ്ഹം സാഹിദൻ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇബ്രാഹിം ഇബ്നു അദ്ഹം സാഹിദൻ രണ്ട് പദങ്ങൾക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. രണ്ടാമത്തെ പദത്തിന് എന്തുണ്ട്? ഇവിടെ ഫതഹ് തൻവി, അത് വന്നാൽ തന്നെ നമുക്ക് ഓർമ്മ വരണം അത് കാനയുടെ ഖബറാണ്. അപ്പോൾ ഇവിടെ ഉത്തരം കാനയായിരിക്കും വരിക. ഇന്ന, ഇവിടെ ഇന്ന വന്നിരുന്നെങ്കിലോ ഇന്ന ഇബ്രാഹിമ സാഹിദുൻ എന്നാകും. അന്നയാണെങ്കിലും അന്ന ഇബ്രാഹിമ സാഹിദുൻ എന്നാണ് വരിക. ഓക്കെ, കാനയുടെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ് ഇന്നക്കുള്ളത്. ഇനി ഡാഷ് അൽ മുദർരിസു ഇലൽ മദ്രസ, മുദർരിസ് അല്ല, അൽ മുദർരിസ് ഡാഷ് ഇലൽ മദ്രസ, അധ്യാപകൻ സ്കൂളിലേക്ക് അല്ലേ. യദ്ഹബൂന അറിയാം അല്ലേ, മുദാരി ആകുമ്പോൾ കുറെ ആളുകൾ. തദ്ഹബ് ഇതിലൊരു മുഅന്നസാണുള്ളത്, യദ്ഹബ് ഇതിലൊരു മുദക്കറാണുള്ളത്. അപ്പൊ മുദർരിസ് മുദക്കർ യദ്ഹബു ആണ് വരിക. യദ്ഹബൂനയാണെങ്കിൽ ഇവിടെ എന്തായിരുന്നേനെ? അൽ മുദർരിസൂന എന്നായേനെ. തദ്ഹബു ആണെങ്കിൽ ഇവിടെ എന്തായിരുന്നേനെ? അൽ മുദർരിസത്തു എന്നായേനെ. അപ്പൊ ഇങ്ങനെയാണ് അത് മനസ്സിലാക്കി പോകേണ്ടത് നമ്മൾ. അടുത്തത് അൽ വലദ ഡാഷ് അൽ വലദാനി ഡാഷ് സദീഖാനി, അൽ വലദാനി രണ്ട് കുട്ടികൾ, സദീഖാനി എന്താണ് കൂട്ടുകാർ ആണ് അല്ലേ. അപ്പോൾ രണ്ട് കൂട്ടുകാർ എന്നുള്ളത് രണ്ട് കുട്ടികൾ എന്നുള്ളതും ഇവിടെ മുഖിച്ചതാണ്. പിന്നെ അതിൻ്റെ ഖബർ പറയുമ്പോൾ എന്നോട് ഒരു വാക്ക് പോയി, രണ്ട് കുട്ടികളുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഹുമയാണ് വരിക അല്ലേ. രണ്ടെണ്ണത്തിന് ഇവിടെ ഹുവയാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ എന്തായേനെ? അൽ വലതു ഹുവ സദീഖുൻ എന്നായേനെ. കാര്യ സെന്റൻസിൽ ചെറിയ വ്യക്തത ഇല്ലെങ്കിലും ഞാൻ എൻ്റെ നിയമം പറയുകയാണ്. പിന്നെ ഇവിടെ അൽ അൽ ഔലാദു ഹും അസ്തിഖ എന്നായേന്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയി ചോദിക്കുക. നമുക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ വേറെ രീതിയിൽ പോകാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയുക. ഓക്കെ, അടുത്തത് ഫാത്തിമ വ നാജിയ, നാജിയയും ഫാത്തിമയും. അപ്പോൾ രണ്ട് ഗേൾസ് മുഅന്നസാനി. അപ്പോൾ ഫിൽ മുസ്തഷ്ഫ ആശുപത്രിയിൽ ഫാത്തിമയും നാജിയയും, താഴ്മലാനി താഴ്മലിന താഴ്മലു അല്ലേ. ഇവിടെ രണ്ടുപേരായതുകൊണ്ട് സ്വാഭാവികമായും രണ്ടാണ് അതിൻ്റെ എന്ത് പറയുക, മുസന്ന അല്ലേ. താഴ്മലാനി അല്ലേ, തദ്ഹബാനി തഖ്റുജാനി പോലെ എഴുതണം. അപ്പൊ ഫാത്തിമ വ നാജിയ തഴ്മലാനി ഫിൽ മുസ്തഷ്ഫ. ഇവിടെ തഴ്മലിനെ ആണെങ്കിൽ ഇവിടെ എത്ര പേരുണ്ടായിരുന്നേ? ഫാത്തിമ വ നാജിയ വ ആബിദ, കുറച്ചും കൂടെ ഒരാളും കൂടെ. അപ്പൊ തഴ്മലിനെ വരും. ഇനി ഒരാൾ മാത്രമാണെങ്കിലോ ഫാത്തിമ എന്ന് മാത്രം വെച്ചും തഴ്മലുമായിരിക്കും അല്ലേ. ഫാത്തിമ തഴ്മൽ ഫിൽ മുസ്തഷ്ഫ, അങ്ങനെയാണ് നമ്മളത് പഠിച്ച് പോകേണ്ടത്. ഇനി അടുത്തത് റാഹത്ത് ഡാഷ് ഫിഖില്ലത്തി ത്വആം അല്ലേ. ഇത് പഠിച്ച് നമ്മൾ നമ്മുടെ ആ പാഠഭാഗത്തിലുള്ളതാണ്, ലാ തബസിഹതിക അതിന് മുമ്പ് ഉള്ള പാഠഭാഗം അല്ലേ. റാഹത്ത് ആശ്വാസം, കംഫർട്ട്, ഫിഖില്ലത്തി ത്വആം ഭക്ഷണം കുറയ്ക്കുന്നതിലാണ്. അപ്പം ഈ ടിക്കറ്റ് നോക്കണ്ട, എന്താണ് ഭക്ഷണം കുറയ്ക്കുമ്പോഴല്ലേ എന്തിനാശ്വാസം കിട്ടുന്നത്? അൽ ജിസ്മ്, നമ്മുടെ ശരീരത്തിന്. അപ്പൊ ഈ നഫ്സായിരുന്നെങ്കിൽ അല്ലിസാനും ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും റാഹത്തുൻ നഫ്സ് ഫിഖില്ലത്തിൽ ആസാം, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ റാഹത്തുൽ ലിസാൻ ഫിഖില്ലത്തിൽ കലാം, അപ്പൊ മൂന്നും കിട്ടി. ഓക്കെ, ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോകാം. ഇനി ഇഖ്തറുൽ മുത്തറാദിഫ് ലി കലിമത്തിൽ മവദ്ദ, മവദ്ദ എന്നതിൻ്റെ മുത്തറാദിഫ് കണ്ടെത്തുക. മവദ്ദ എന്നാൽ സ്നേഹം എന്നാണ്. ബൈത്ത് ഹുബ് വാലിദ, ബൈത്ത് എന്താണ് വീട്, ഹുബ് സ്നേഹം. അപ്പൊ ഇതാണ് മുത്തറാദിഫ്. വാലിദത്ത് എന്താണ്? ഉമ്മ അല്ലെ. അപ്പൊ ഇനി ഇവിടെ ഇതാണ് ഉത്തരം വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ലി കലിമത്സ് ദാർ, ദാർ എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണ്? ഇതായിരുന്നെങ്കിലോ ലി കലിമത്ത് ഉമ്മ, ഉത്തരം വാലിദത്താവും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി കാന ഡാഷ് ബദീന, ഇതൊരിക്കൽ വന്നു. അപ്പൊ നമ്മൾ കാന അദിനാനു അല്ലേ, കാന അദിനാൻ ബദീനൻ
അതിന് ആനിയും അതിന് അതിന് കാരണം മൂത്തതിന് അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ ലമ്മ കൊടുക്കണം എന്ന് പഠിച്ചതാണ്. ഇനി മൻ ഹുവ റജുലു സാറൂഖ് അൽ ഹിന്ദി, ഇത് ഒൻപത് ക്വസ്റ്റ്യൻ. ആരാണ് ഇന്ത്യൻ മിസൈൽ മാൻ? ഇറാ സിംഗാൾ, സൈനുൽ ആബിദീൻ, എ പി ജെ അബ്ദുൽ കലാം. ആരാണ്? എ പി ജെ അബ്ദുൽ കലാമാണ് അല്ലേ. ഈ ഉത്തരം വരണമെങ്കിൽ എന്താ വരിക? മൻ വാലിദു എ പി ജെ അബ്ദുൽ കലാം. അപ്പൊ ഈ ഉത്തരം വരും, മനസ്സിലായി? സൈനുൽ ആബിദീൻ. ഇറാ സിംഗാൾ ആണെങ്കിലോ, പിന്നെ ഇറാ സിംഗാൾ ആണെങ്കിൽ നമുക്ക് മൻ ഹുവ അല്ലെങ്കിൽ ഷാബത്തും കസുറയ്യ അല്ലെ, സുറയ്യ നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കുന്ന യുവതി. അപ്പൊ അപ്പോൾ ഉത്തരവായിരിക്കും ഇറാ സിംഗാൾ എന്നായിരിക്കും. അപ്പോൾ ഒരു ചോദ്യത്തിലും മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ വേറെ പഠിച്ചു. ഇനി അസ്ബഹ ആമിർ അല്ലെ, അസ്ബഹ എന്തിൽപ്പെട്ടതാണ്? കാനയുടെ അഹ്വാത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതെ, ആ കാനയുടെ അതേ നിയമം, അസ്ബഹ ആമിർ കസൂലൻ കസൂലുൻ കസൂലിൻ കസൂലൻ, വീണ്ടും ആവർത്തിച്ചു. ഇനി ഉലിദത് ഇറാ സിംഗാൾ, ഇറാ സിംഗാൾ ജനിച്ചു ഫി എവിടെയാ? മീററ്റ് അല്ലെ, മീററ്റ് ആണ് ജനിച്ചത്. ഇവിടെ രാമേശ്വരാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു തന്നെ ഇറാ സിംഗാളിന് പകരം? ഉലിത എ പി ജെ അബ്ദുൽ കലാം. കുറ്റിയാടിയാണെങ്കിലോ? ഉലിത മൈദ് മൗലവി അല്ലെ. അത് അങ്ങനെ ഓരോ ചോദ്യത്തിനും നമുക്ക് എക്സ്ട്രാ ചോദ്യങ്ങൾ പഠിച്ചു പോകാം. മൻകാന ഹാരിസുൽ ബുസ്താൻ, ആരായിരുന്നു തോട്ടത്തിൻ്റെ എന്താണോ കാവൽക്കാരൻ? ഇബ്രാഹിം അദ്ഹം, മഴത്തൂഖ്, ഷക്കീഖുൽ ബൽഹി. ആരാണ്? ഇബ്രാഹിം ബിൻ അദ്ഹം അല്ലെ. മഴത്തൂഖ് ആണെങ്കിലോ, മഴത്തൂഖ് ആരാണ്? ഖാദിമുൽ മാലിക്. അപ്പൊ മൻ ഖാദിമുൽ മാലിക എന്ന് ചോദിച്ചാൽ മഴത്തൂഖ് ആയിരിക്കും. ഷക്കീഖുൽ ബൽഹി, മൻ സദീഖു ഇബ്രാഹിം ബിൻ അദ്ഹം അല്ലെ. ആരാണെന്ന് ചോദിച്ചാൽ ഷക്കീഖുൽ ബൽഹി. അങ്ങനെയാണ് ഉത്തരം വരിക. ഇനി ബുലിദ സാലിഹ് മഹ്മൂദ് ഹവാരി, സാലിഹ് മഹ്മൂദ് ഹവാരി ജനിച്ചു അല്ലേ, മുമ്പ് വീണ്ടും ചോദിച്ചതാണ്, മുമ്പ് ഒരിക്കൽ ചോദിച്ചതാണ്, ഫിലസ്തീൻ അല്ലേ. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നമ്മൾ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ നടത്തുന്നതാണ് കേട്ടോ, ഫിലസ്തീൻ. ഇനി കാനൽ വലതു, കുട്ടിയായിരുന്നു, ഡേഷ് ഫിൽബൈറ്റ്സ്, മുജ്തഹിദുൻ, തനാമു, മുജ്തഹിദത്തൻ, ജാലിസൻ. അപ്പോൾ കാന വന്നതുകൊണ്ട് തീർച്ചയായും ഏതാ വരിക? ഫതഹ് തൻബീനാണ് വരേണ്ടത്. ഫതഹ് തൻബീനുള്ള രണ്ടെണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂഷനായി. അവിടെ വലത് മുതക്കറായതുകൊണ്ട് നമ്മൾ ജാലിസൻ, മുതക്കറായ വാക്ക് തന്നെ വെക്കണം. മനസ്സിലായല്ലോ. ഇനി അത് ഇവിടെ മുജ്തഹിദത്ത് എന്നാകണമെങ്കിൽ എന്തായിരിക്കും തന്നെ? കാനൽ, കാനത്തിൽ ബിന്ദു മുജ്തഹിദത്തൻ എന്നായേനെ. ഓക്കെ അല്ലേ. ഇനി സ്വാറ ഡാഷ് ഹാറൻ, സ്വാറ വന്നു കഴിഞ്ഞാൽ സ്വാറൽ ഏതാ വരിക? ജവ്വയാണോ, ബിന്ദാണോ, വലതാണോ അല്ലെ? സ്വാറ അതായത് അൽ ജവ്വാണോ, ഏതാ വരിക? അപ്പൊ നമ്മള് സ്വാറ കാനവാഹ്വാത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ പദം ലമ്മുള്ളതായിരിക്കും, അതുകൊണ്ട് അൽ ജവ്വായിരിക്കും ഉത്തരം. ഓക്കെ, ഹാറൻ ചൂടുള്ളതായിരുന്നു. ഇനി വാലിദ, അതിന് അനുയോജ്യമായ പദം അല്ലെങ്കിൽ അതിൻ്റെ മുത്തറാദിഫ് ഏതാണെന്നാണ് ചോദിക്കുന്നത്? വലിത ഉമ്മാണ്. പിന്നെ മവദ്യോ, ഇപ്പം രണ്ടു പ്രാവശ്യം ചോദിച്ചു, മുൻ വർഷങ്ങൾ ചോദിക്കപ്പോഴാണ് ഹുബ്, രണ്ടു പ്രാവശ്യം മവദ്ദ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒന്നാമത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ വരും. അപ്പം നിങ്ങൾ ഇത് പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരെയും ഇതിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എസ് എസ് എൽ സി അറബിക് എക്സാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.